Hello viewers, welcome back to my channel Lakshmi's Happy World. Please subscribe and share my videos and also press the bell icon for future notifications. Recipe Adamanga Achar ana dry mango pickle. Nammala manga nannayitta onakki eduthittu undaaki edukkuna pickle ana. Idinu vendittu njan ivide 2 tablespoon gingelly oil ellenna nallenna adu eduthittunde. Adilekke korchu kadugu ittu kodukam. Kadugu potti varumbodhekke ഇതിലേക്ക് ഒന്നോ രണ്ടോ ഡ്രൈ റെഡ് ചില്ലീസ് അതുപോലെ കുറച്ച് ഉലുവ കൂടിയിട്ട് കൊടുക്കണം. ഈ ഓയിലിൽ ഉണ്ടാക്കുമ്പോഴാണ് അച്ചാറിനൊക്കെ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അതുപോലെ കുറച്ചു കാലം ഇത് കേടാവാതെ കൂടുതൽ കാലം ഇരിക്കാനും ഈ ജിഞ്ചരി ഓയിലൊക്കെയാണ് നല്ലത്. ഇനി ഇതിലേക്ക് ഒരു 2 ഗ്രീൻ ചില്ലി, ഒരു ചെറിയ പീസ് ജിഞ്ചർ, അതുപോലെ ഗാർലിക്ക് ഇത്രയിട്ട് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ടിപ്പോൾ പഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്, നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനിഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ വൈറ്റ് വിനിഗറാണ് എടുത്തിരിക്കുന്നത്. വിനിഗറൊന്നും ഒരുപാട് ഞാൻ ഉപയോഗിച്ചിട്ടില്ല, 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് നല്ല ചൂടുള്ള തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. തിളച്ച വെള്ളം മാത്രമേ ഒഴിക്കാവുള്ളൂ, ഇല്ലെങ്കിൽ അച്ചാർ കേടായി പോവും. ഇനി ഇതിലേക്ക് ഒരു വലിയ പീസ് കായം കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ പൊടിയാണുള്ളതെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിതുവരെ ഇതിൽ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് തിളച്ചതിന് ശേഷമാണ് ഇനി ഇതിലേക്ക് മാംഗോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ ഇതിൽ വെള്ളം ആഡ് ചെയ്തെന്ന് വിചാരിച്ചത് കേടായി പോകത്തൊന്നുമില്ല. നല്ല തിളച്ച വെള്ളം യൂസ് ചെയ്താൽ മതി, അതെപ്പോഴും ശ്രദ്ധിക്കണം. നോർമൽ വാട്ടർ എടുക്കരുത്. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കണം. മാങ്ങ ഞാനിവിടെ ഒരു 1/2 അവർ നോർമൽ വാട്ടറിൽ തന്നെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ചൂടുവെള്ളത്തിലൊന്നിട്ട് സോക്ക് ചെയ്യണമെന്നില്ല, നോർമൽ വാട്ടർ മതി. ഇവിടെ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഒരു നോർമൽ ടീ ഗ്ലാസ്സിന് 1/2 കപ്പ് എടുത്തിട്ടുള്ളൂ, വളരെ കുറച്ച് മാത്രമാണ് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതുപോലെ ഞാനിവിടെ കായത്തിൻ്റെ ഒരു കഷ്ണമാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അത് ഒന്ന് നന്നായിട്ട് ഇതിൽ മിക്സ് ആവണം. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒരുപാട് നേരമൊന്നും കുക്കാക്കി എടുക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യണം. ഈ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ മാങ്ങ ഇതൊക്കെ കുക്കായി കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് കാണത്തില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക, അപ്പോഴേ അത് ഓഫ് ചെയ്യുക, അതാണ് നല്ലത്. പിന്നെ ഒരു 1-2 ദിവസം കഴിയുമ്പോൾ കറക്റ്റ് ആ പിക്കിളുടെ നല്ല ടേസ്റ്റൊക്കെ കിട്ടും. ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ഞാൻ കുറച്ച് കൂടുതൽ ടൈം മിക്സ് ചെയ്യാൻ കാരണം ചെയ്ത് ഡ്രൈ മാംഗോ ആയതുകൊണ്ടാണ്. നോർമൽ മാംഗോ ഒക്കെ ആണെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ ഗ്യാസ് അങ്ങ് ജസ്റ്റ് മിക്സ് ചെയ്ത് അങ്ങ് ഓഫ് ചെയ്യണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസൊക്കെ ഒന്ന് ഓഫ് ചെയ്തേക്കാം. അങ്ങനെ ഡ്രൈ മാംഗോ പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും അറിയുന്നതൊക്കെ ആയിരിക്കും, നല്ല ടേസ്റ്റിയാണ്. ഇതുവരെ ഇതൊന്നും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. Thank you all for watching my video. Please subscribe and share my videos and also press the bell icon for future notifications. Thanks to all for your support.